വെൽക്കം ടു ചെന്നൈ മല്ലൂർ റെസിപ്പീസ്. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ഒരു പൊട്ടറ്റോ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. പൊട്ടറ്റോ സ്റ്റൂ മിക്കവാറും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു കടായി വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് തേങ്ങ എണ്ണ ഉപയോഗിക്കാം, കാരണം നമ്മളിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ എണ്ണ ഉപയോഗിച്ചാൽ ടേസ്റ്റ് നല്ല ആയിട്ട് കിട്ടും. അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തത്, കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്, സ്ലൈസ് ചെയ്ത പോലെയാണ്, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റണം. സ്റ്റൂവിൽ കുറച്ച് ഇഞ്ചി നിറയെ ഇടുന്നത് നല്ലതാണ്, പൊട്ടറ്റോ ഗ്യാസാണ്, അതുകൊണ്ട് കുറച്ച് ഇഞ്ചി ഇട്ടാൽ ഗ്യാസ് കുറയും. ഇതിലേക്ക് മൂന്ന് ഓണിയൻ സ്ലൈസ് ചെയ്തത്, ഓണിയൻ പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി, ഇത്രയും വഴറ്റിയാൽ മതി. സാധാരണ നമ്മൾ ഓനിയൻ എടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണം ഗോൾഡൻ ബ്രൗൺ ആവണം എന്നെല്ലാം പറയില്ലേ, ഇത് അതേപോലെ ആവരുത്. ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റൂ വൈറ്റ് സ്റ്റൂ ആണ്, അത് അഴുക്ക് കളറായിപ്പോ. അതുകൊണ്ട് ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നതിൻ്റെ മുമ്പേ നമുക്ക് നിർത്താം. ഇത്രയും ആയാൽ മതി, നല്ലപോലെ ഒന്ന് വാടിയാൽ മതി. അതിനുശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്, ഇത് രണ്ടാം പാലാണ്, ഇത് ഒഴിച്ചു കൊടുത്തിട്ടാണ് വേവിക്കാൻ പോകുന്നത്. ഇത് നല്ലപോലെ വേവണം. ഇവിടെ ഞാൻ പൊട്ടറ്റോ വേവിച്ചു വെച്ചിട്ടുണ്ട്, കുക്കറിൽ ഇട്ടിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നവരെ വേവിക്കാം. എന്നിട്ട് അതിൻ്റെ തോലെടുത്തു വെച്ചതാണ് ഇത്, തോലെല്ലാം കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് വെക്കാം നമുക്ക്. ഓനിയൻ പകുതി വെന്തിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് വേവണം, ഒരു അഞ്ച് നിമിഷം രണ്ടും കൂടെ വെന്തിട്ട് അതിനുശേഷം പാലൊഴിച്ചു കൊടുക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു അഞ്ച് നിമിഷമായി ഇത് തുറന്ന് നോക്കാം. ഇതാ നല്ലപോലെ വെന്ത് കുഴഞ്ഞു, ഇതേപോലെ വെന്ത് കുഴയണം, അപ്പോഴാണ് നമ്മളുടെ പൊട്ടറ്റോ സ്റ്റൂ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇതേപോലെ വെള്ളവും ഉണ്ടാവാൻ പാടില്ല, നല്ല വറ്റിയിരിക്കണം, അപ്പോഴാണ് നമ്മൾക്ക് നിറയെ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പറ്റും. ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കുകയാണ്. ഇത്രയും തേങ്ങാപ്പാൽ ഒഴിക്കണമെങ്കിൽ അതിൽ വെള്ളം ഒട്ടും ഉണ്ടാവരുത്, അതിൽ ഓൾറെഡി വെള്ളമുണ്ട്, അതിൻ്റെ മേലെ ഇത്രയും തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഇത് ഒരുപാട് വെള്ളമായി പോകും. അതുകൊണ്ട് വെള്ളമെല്ലാം വറ്റിക്കണം, അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ഇതിൻ്റെ മുമ്പേ തന്നെ ഉപ്പിട്ട് കൊടുക്കണമായിരുന്നു, ഉപ്പിട്ട് കൊടുക്കാൻ മറന്നുപോയി, ഇപ്പം ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റിൽ ഓനിയൻ വഴറ്റാൻ വേണ്ടി കുറച്ചേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിക്കാൻ, ഞാൻ പെട്ടെന്ന് മറന്നുപോയി.
ഇനി ഇത് സൈഡിൽ ലൈറ്റ് ആയിട്ട് ഒന്ന് തിള വരണം തിള വന്നു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം ഈ സമയത്ത് ഉപ്പെല്ലാം കറക്റ്റ് ആണോ നോക്കാം ഇത് ഒരുപാട് തിളച്ചാൽ പിരിഞ്ഞ പോലെ ഉണ്ടാവും അതുകൊണ്ട് തിളക്കാൻ വിടരുത് സൈഡ് ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്യാം അതാണ് സ്റ്റൂവിന്റെ ടേസ്റ്റ് സൈഡിൽ തിളച്ചു നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തു ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പൊട്ടറ്റോ എല്ലാം നല്ല വെന്ത് വെണ്ണ പോലെ ആയിട്ടുണ്ട് അത് കുറച്ച് പൊട്ടറ്റോ നല്ല സ്മാഷ് ചെയ്ത് കൊടുക്കാം ഈ കരണ്ടി വെച്ച് തന്നെ അപ്പൊ ഈ ഗ്രേവി ഇനിയും തിക്കായിട്ട് വരും എല്ലാ പൊട്ടറ്റവും ഉടയ്ക്കണ്ട ഒരു പാതി പൊട്ടറ്റോ ഇതിൽ നല്ലോണം ഉടച്ച് ചേർക്കുക അപ്പൊ ഈ ഗ്രേവി നല്ല കുറുകി വരും അത് ഇതിന് ഇനിയും ടേസ്റ്റ് കൊടുക്കും ഇതിലേക്ക് ലാസ്റ്റ് ചിലരെല്ലാം തേങ്ങ എണ്ണ പച്ച തേങ്ങ എണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ പച്ചയായിട്ട് ഒരു സ്പൂൺ എടുത്ത് ഒഴിച്ചു കൊടുക്കും കറിവേപ്പില ഇടാം ഞാനിത് രണ്ടും ഇടുന്നില്ല ഇവിടെ മേലെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉണ്ടായാൽ ഇവിടെ എൻ്റെ മോൾക്കും ഹസ്ബൻഡിനും ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല ഓൾറെഡി ഇതിൽ തേങ്ങാപ്പാൽ നിറയെ ഉണ്ട് അതിൻ്റെ ടേസ്റ്റാണ് ഞങ്ങൾക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല കറിവേപ്പില ഇടുന്നവരും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കറിവേപ്പില ഇടാം അങ്ങനെ നമ്മളുടെ പൊട്ടറ്റോ സ്റ്റൂ ഇവിടെ റെഡിയായി ഇതിനി സേവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ പൊട്ടറ്റോ സ്റ്റൂ ഇവിടെ റെഡിയായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു